വയനാട് ജില്ലയിലെ ബത്തേരി താളൂർ അന്തർ സംസ്ഥാന പാതയിലെ ദുരിതം തീരാൻ ഇനിയും സമയമെടുക്കും. പാത നവീകരണത്തിനായി പൊളിച്ചതോടെ മഴയിൽ ചെളിക്കുളമായും വേനലിൽ പൊടിപറത്തുന്ന ഇടമായും പാത മാറിയിട്ട് നാളുകൾ ഏറെയായി. കിഫ്ബിയിൽ നിന്ന് 28 കോടി രൂപയിലധികം ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ വൈകിയതോടെ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കരാർ റദ്ദാക്കുകയായിരുന്നു. അത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിനുശേഷം ഇതിലുള്ള നാട്ടുകാരുടെ പ്രതികരണവും ഉണ്ടാവും റിപ്പോർട്ടിൽ. ബത്തേരി താളൂർ ചേരമ്പാടി റോഡ് 8.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിക്കേണ്ടത്. നിർമ്മാണ ചുമതല തമിഴ്നാട് ആസ്ഥാനമായുള്ള കരാർ കമ്പനിക്കായിരുന്നു. നിർമ്മാണം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിയതോടെ 2 മാസം മുമ്പ് ഈ കമ്പനിയുമായുള്ള കരാർ സംസ്ഥാന സർക്കാർ റദ്ദാക്കി. ഇതോടെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. രണ്ടായിരത്തി 2021 കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ബത്തേരി മുതൽ താളൂർ വരെ നീളുന്ന ഈ അന്തർ സംസ്ഥാന പാതയുടെ നവീകരണം തുടങ്ങിയത്. 8.5 കിലോമീറ്റർ പാതയ്ക്ക് 28 കോടി രൂപ വകയിരുത്തി തമിഴ്നാട്ടിലെ പ്രത്യൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന നിർമ്മാണ കമ്പനിക്ക് കരാർ നൽകി. കമ്പനി പലയിടങ്ങളിലായി റോഡ് പൊളിച്ചു, ചിലയിടങ്ങളിൽ നിർമ്മാണം നടത്തി, പിന്നെ മെല്ലെ പോക്ക് തുടങ്ങി. ഇതോടെ ഈ പാതയിലുള്ള യാത്ര ദുസ്സഹമായി. നാട്ടുകാർ പ്രതിഷേധം തുടങ്ങി. ഒടുവിൽ 2 മാസം മുമ്പ് കമ്പനിയെ കരാറിൽ നിന്ന് ഒഴിവാക്കി. വാഹനങ്ങൾ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. മഴക്കാലത്ത് റോഡ് ചെളിക്കുളമാകും, വേനലിൽ പൊടി പടർത്തും. കരാർ കമ്പനിയെ ഒഴിവാക്കിയതോടെ റോഡ് നിർമ്മാണം സാങ്കേതിക കുരുക്കിലാണ്. എന്നും ഈ റോഡിനോട് അവഗണനയാണ്. അതായത് തമിഴ്നാട്ടിലേക്ക് പോയി ചേരമ്പാടി കൂടി ഊട്ടിക്ക് പോകാവുന്ന റോഡാണ്, പ്രധാന റോഡാണ്. പക്ഷേ ഒരിക്കലും ഇതിൻ്റെ ഗതി മാറാറില്ല. ഇതിപ്പോൾ വലിയ വീതിയാക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്ന റോഡ് മാന്തി പൊളിച്ചിട്ടിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ദയനീയമാണ് ഈ അവസ്ഥ. നമ്മളൊക്കെ വണ്ടി പൊളിഞ്ഞു പോകണം, അതാണ് മെയിൻ. വണ്ടിയുടെ പണി ചെയ്യുന്നു. റോഡ് നിർമ്മാണം മെല്ലെ പോക്കിലാകാൻ കാരണം സുൽത്താൻ ബത്തേരി MLA ഇടപെടലിലെ കുറവെന്ന് CPIM ആരോപിക്കുന്നു. സമയബന്ധിതമായി റിവ്യൂ അടക്കം നടത്തുന്നതിൽ MLA വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആക്ഷേപം. നമ്മളിവിടുത്തെ പാർട്ടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കഴിഞ്ഞ 1st സർക്കാരിൻ്റെ കാലത്താണ് ഈ തുക വകയറ്റുക. അന്ന് സുധാകരൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പ്രവൃത്തി ടെൻഡർ ചെയ്ത സമയത്ത് തമിഴ്നാട് കമ്പനിയാണ് ടെൻഡർ ചെയ്തത്. ആ ടെൻഡർ ചെയ്ത കമ്പനി വളരെ സമയബന്ധമായി പ്രവൃത്തി പൂർത്തീകരിച്ചില്ല. അങ്ങനെ പൂർത്തീകരിക്കാതെ വന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചു. ഒരു ഘട്ടത്തിൽ കരാറുകാരനെ തടഞ്ഞു വെക്കുന്ന രൂപത്തിലേക്ക് ഓർമ്മ. അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് കോൺഗ്രസും ആരോപിക്കുന്നുണ്ട്. എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തിയ ശേഷം പുതിയ ടെൻഡർ വിളിച്ച് പദ്ധതി നടപ്പാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് വിവരം. ചുള്ളിയോട് മുതൽ ബത്തേരി വരെയുള്ള 4 കിലോമീറ്ററിലാണ് ഏറ്റവും അധികം യാത്രാ ദുരിതം. ഈ അന്തർ സംസ്ഥാന പാതയുടെ നിർമ്മാണം പുനരാരംഭിക്കാൻ ഈ മഴക്കാലം കഴിയേണ്ടി വരും. അതുവരെയും ജനങ്ങൾ ദുരിതം സഹിക്കുക തന്നെ. ജനപ്രതിനിധികളുടെയും സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഇടപെടൽ തേടുന്നുണ്ട് നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ഇന്നാട്ടിലെ ജനങ്ങൾ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അന്തർ സംസ്ഥാന പാതയാണ് ഇങ്ങനെ കിടക്കുന്നത്. പൊളിക്കുന്നതിന് മുമ്പ് തീർപ്പാക്കേണ്ട കാര്യങ്ങളാണ് പൊളിച്ച് കഴിഞ്ഞ് പരിഗണിക്കുന്നത്. നമ്മുടെ സംവിധാനങ്ങളുടെ കൊടും വീഴ്ചകളിലൊന്നാണിത്. അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നാട്ടുകാർ തന്നെ പറയട്ടെ അവരുടെ പ്രതികരണങ്ങളിൽ. കരാറുകാരൻ്റെ അനാസ്ഥ, കരാറുകാരൻ്റെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു പ്രവർത്തനം. മലങ്കര മുതൽ താളൂർ വരെ ഏകദേശം 60% ഈ റോഡ് ആവശ്യമില്ലാതെ പൊളിച്ചിട്ട് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഈ റോഡ് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ കൊണ്ട് കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അതിനെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അവരെ മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെപ്പോഴത്തവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഒരു 40 ലക്ഷത്തെ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഇപ്പോൾ മഴയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കുറച്ച് കൂട്ടിയിടും, അത് കല്ല് കൂട്ടിയിട്ടിട്ട് അത് ചെറിയ കുഴിയിൽ അങ്ങോട്ട് മൂടും. അത് 2 പ്രാവശ്യം വണ്ടി പോകുമ്പോഴത്തേനും വണ്ടി പറ്റുന്നതായി പോവുകയാണ്. ഈ ഓട്ടോറിക്ഷക്കാരെ പറയാൻ അതിൻ്റെ പ്ലാഞ്ചില്ലേ, ആ പ്ലാഞ്ചിലൂടെ ആ ബുഷ് അടിച്ചടിച്ച് എത്ര വണ്ടീൻ്റെ കംപ്ലയിൻറ്റ് വരുന്നറിയോ. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇങ്ങോട്ട് പോകും, ബത്തേരിക്ക് പോകാൻ തന്നെ കഴിയുന്നില്ല. ഒരു 3/4 മണിക്കൂറോളം വേണം ബത്തേരിക്ക് യാത്രയാണ് എത്തണമെങ്കിൽ. ഈ നാട്ടിലെ ഒരു സാധാരണ ഓട്ടോ തൊഴിലാളിയാണ് ഞാൻ. ഈ ഓട്ടോ ഓടിച്ച് എൻ്റെ കുടുംബം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിലൂടെ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലത്തോളമായി.
ഇനി ഇതെന്ന് ഇതിനൊരു മോശം കിട്ടുമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ ഞങ്ങളെ കുടുംബം ജീവിക്കാൻ ഞങ്ങൾക്ക് തികയില്ല. വർക്ക്ഷോപ്പായിട്ടും വണ്ടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. വണ്ടിയും ഏകദേശം പണിയായി, നമ്മുടെ നട്ടലും ഏകദേശം പണിയായി. എന്താ പറയുക, പോകുന്ന ഫ്രണ്ടിലത്തെ വണ്ടിക്കാരെ കണ്ടിട്ടുണ്ട്, നമുക്ക് പേടിയാവുന്നുണ്ട്. ഭയങ്കര ദുരിതമാണ് ഇതിലെ യാത്ര ചെയ്ത്. മഴ പെയ്താൽ ഇതിനേക്കാളും വലിയ അവസ്ഥ. എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ തന്നെ പറ്റില്ല അവസ്ഥയാണ്. കുറേ കാലമായിട്ട് ഇതെങ്ങനെ തന്നെയാണ്. യാതൊരു മാർഗ്ഗം, ഇനി ഏത് കാലത്ത് എങ്ങനെയാവുന്ന യാതൊരു പിടിയില്ല. നമ്മൾ വളരെ ദുരിതത്തിലാണ്. പൊടിയും ചെളിയും ഒക്കെ ആയിട്ട് വളരെ ദുരിതം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ, ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥയാണ്. എവിടെ ചെന്ന് അവസാനിക്കുന്നറിയില്ല. അത് വളരെ ദയനീയമായ അവസ്ഥയാണ്.